അപ്പോൾ നമ്മളെ ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് സഞ്ചരിക്കുകയാണ്. അതായത് ഇതാ 100 രൂപ ഇട്ടുകൊണ്ട്. നമസ്കാരം, ഞാൻ രാഹുൽ വാണിംപാറ. നമ്മളിപ്പോൾ ഇന്ന് പീച്ചിഡാം ബസ്സിലാണ് നിൽക്കുന്നത്. എന്താണ് ഇങ്ങനെ ഒരു വാർത്തയുമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്? നമുക്ക് 3 വർഷം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹരികൃഷ്ണൻ, അതായത് നല്ല രീതിയിൽ ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ഹരികൃഷ്ണന് വേണ്ടിയിട്ട് അവന് ചികിത്സാ സഹായം തേടുന്നത് സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഒരു അപൂർവമായ ഒരു രോഗം പിടിപെട്ടുകൊണ്ട് അവൻ്റെ കാലിൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ടതാണ് ആ ഒരു സഹായവുമായിട്ട് അവൻ ആളുകളുടെ അടുത്തേക്ക് എത്തി. എന്നാൽ തുടർ ചികിത്സയ്ക്കായിട്ടൊക്കെ ഒരുപാട് പണം ആവശ്യമായി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി ഫുട്ബോൾ പ്രേമികൾ, അതുപോലെ തന്നെ അവൻ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു, പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് അവന് നടക്കാൻ പോലും കഴിയില്ല എന്നുള്ള തരത്തിലെത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സഹായവുമായിട്ട് അവൻ ജനങ്ങളുടെ മുമ്പിലെത്തിയത്. എന്നാൽ ഇന്ന് പീച്ചിഡാം, തൃശ്ശൂർ പീച്ചിഡാം റൂട്ടിൽ ഓടുന്ന ബസ്സുകളിൽ 22 ബസ്സുകളിൽ കിട്ടുന്ന കളക്ഷൻ ഇവന് വേണ്ടി നൽകുന്നതിനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇപ്പോൾ ഉള്ളത് സെൻറ്റ് മേരീസ് എന്നൊരു ബസ്സിലാണ്. വലിയൊരു കാരുണ്യ പ്രവർത്തനമാണ് ഈ ബസ് ഓണേഴ്സ് ചെയ്യുന്നത്. കാരണം അവർക്ക് ഇന്നത്തെ സാഹചര്യം നമുക്കറിയാം, എല്ലാവരും ബൈക്കൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിൽ ബസ്സിലൊക്കെ തീരെ ആൾ കുറയുന്നൊരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിലും ഹരികൃഷ്ണനെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ ഒരു നല്ലൊരു കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോവാം. ഹരികൃഷ്ണൻ എന്ന യുവാവ് നല്ല കായിക താരവും നല്ല ഫുട്ബോൾ കളിക്കാരനുമായിരുന്നു. അദ്ദേഹത്തിന് വളരെ അപൂർവമായിട്ടുള്ള ഒരു രോഗമാണ് ബാധിച്ചിട്ടുള്ളത്. കാലുകളും കൈകളും ഒക്കെ തളർച്ച ബാധിക്കുന്ന രോഗം. വർഷങ്ങളായി ആ രോഗബാധിതനായി വീട്ടിൽ കഴിഞ്ഞുകൂടുകയാണ്. യാത്ര ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും സാധ്യമല്ലാത്ത അവസ്ഥയിൽ ഈ സമയത്താണ് വിലങ്ങന്നൂർ വാർഡ് മെമ്പർ ശ്രീ ഷൈജു കുര്യൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ചികിത്സയ്ക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുന്ന ലക്ഷ്യത്തോടെ പീച്ചി റൂട്ടിലോടുന്ന ഈ പരിസരത്ത് ഉള്ള റൂട്ടിലൊക്കെ ഓടുന്ന എല്ലാ ബസ് ഉടമകളെയും സമീപിച്ചു. ആ ബസ് ഉടമകളിൽ ഭൂരിഭാഗം പേരും വളരെ നല്ല മനസ്സോടെ അദ്ദേഹത്തോട് സഹകരണം അറിയിച്ചു. അങ്ങനെ പഞ്ചായത്തിൽ തന്നെ കൂടിയാലോചന നടത്തി ഇന്ന് ബസ് ഓടിക്കിട്ടുന്ന തുക ഹരികൃഷ്ണൻ്റെ ചികിത്സയ്ക്കായിട്ട് ആ കുടുംബത്തിനെ സഹായിക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ന് ഈ ബസ് ഞങ്ങൾ വെലങ്ങന്നൂരിൽ നിന്ന് ഞങ്ങൾ ആ ബസ്സിലാണ് കയറി വന്നത്. യാത്രക്കാരെല്ലാം വളരെ സഹകരണ മനോഭാവത്തോടെയാണ് ഈ ഉദ്യമത്തോട് പ്രതികരിക്കുന്നത്. ഹരികൃഷ്ണന് നമ്മൾ പറ്റുന്ന ഒരു സഹായം, അദ്ദേഹത്തിൻ്റെ ചികിത്സ പൂർണ്ണമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒരു ആശ്വാസമായി കരുതുന്നു. ഏകദേശം എത്ര ബസ്സുകൾ ഇതുമായിട്ട് സഹകരിക്കുന്നുണ്ട്? 22 പ്രൈവറ്റ് ബസ്സുകളാണ്. തൃശ്ശൂർ പീച്ചിഡാം, വെള്ളക്കാരിത്തടം, പൂവഞ്ചറ, തെക്കുംപാടം തൊട്ട് ചേരുംകുഴി, പയ്യനം, മാരായ്ക്കൽ വഴിയുള്ള വാഹനങ്ങളാണ് നമുക്ക് ഇതിനോട് സഹകരിച്ചിട്ടുള്ളത്. അതിൽ പങ്കെടുത്ത മുഴുവൻ മുതലാളിമാർക്കും ആ തൊഴിലാളികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും ഇത് ഇത്തരത്തിലുള്ള സഹായങ്ങളുമായി ആരെങ്കിലും മുന്നിട്ടിറങ്ങുമ്പോൾ എല്ലാവരും തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഈ റൂട്ടിൽ സഞ്ചരിക്കുന്ന ഒരു ചേട്ടനുണ്ട്. ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തിന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമസ്കാരം ചേട്ടൻ്റെ പേരെന്താ? യോഗന്നാൻ. ഇപ്പോൾ ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടി ബസ് ഓണേഴ്സ് ഇങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? സ്ഥിരം യാത്ര ചെയ്യുന്ന ആളാണോ? നമസ്കാര പ്രവർത്തനത്തിനെ കുറിച്ച് അറിഞ്ഞോ? അറിഞ്ഞാണ് ബസ്സേ കയറിയത്. തീർച്ചയായും ബസ്സിൽ കയറാറില്ല, കയറാറില്ല. ബൈക്കിലാണ് യാത്ര ചെയ്യാറ്. പറഞ്ഞുകൊണ്ട് വലകന്നൂരിൽ നിന്ന് പട്ടിക്കടവിൽ വന്നു, തിരിച്ച് വീണ്ടും വലകുടുക്ക് പോവാണ്. അപ്പോൾ ബസ് യാത്ര അതാ ഇതിൽ ചേട്ടൻ അയച്ച് പൈസ ഇട്ടോളൂ. അപ്പോൾ ഇന്നത്തെ പൈസ ഇടുന്നത് ഒരു ബസ് ചാർജ് അല്ലല്ല, കണക്കാക്കിയല്ല. നമ്മുടെ മനസ്സിൽ ഞാൻ നേരത്തെ കുറച്ച് പൈസ ആൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒരു സാധ്യത രീതിയിലാണ് ബസ്സിൽ വീണ്ടും കയറിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ പ്രദേശത്തെ ആളുകളെല്ലാം തന്നെ ഈ ഒരു എല്ലാം തന്നെ അതെ. ഞങ്ങൾ രാവിലെ സംസാരിച്ചപ്പോൾ തന്നെ എല്ലാവരും വളരെ സജീവമായിട്ട് സഹകരിക്കുന്നുണ്ട്. വിലക്കണ്ടൊരു ബക്കറ്റ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അവരെ ആൾക്കാർ നന്നായി പൈസ ചെയ്യുന്നുണ്ട് സഹായിക്കും. എന്താ ചേട്ടൻ്റെ പേര് പറഞ്ഞു? എൻ്റെ പേര് സജീദാണ്.
അപ്പോൾ സജ്ജീകരണം പോലെ നിരവധി ആളുകളാണ് ഇതിൽ വരുന്ന പൈസ ഇടുന്നത്. നമസ്കാരം ചേട്ടാ, ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തിനെ കുറിച്ച് ചേട്ടൻ അറിഞ്ഞായിരുന്നോ? ഇല്ല. ഇപ്പൊ ബസ്സിൽ കയറിപ്പോ. എവിടേക്ക് പോവാ? ബിജിക്ക്. എവിടെ സ്ഥലം? എന്നും ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന ആളാണോ? ഇങ്ങനെയുള്ള ഇങ്ങനൊരു ഇതില് പങ്കാളിയാവാൻ കഴിയുന്നു. ഓക്കെ, എന്താണ് ചേട്ടന്റെ അഭിപ്രായം? നല്ലൊരു അഭിപ്രായം, നല്ലൊരു ഇനിഷ്യേറ്റീവാണ് ഇങ്ങനെ ഒരു ഒരു കർമ്മം ചെയ്യാനായിട്ട്. നല്ലൊരു ഇവർക്ക് തോന്നിയതിന് വളരെ നന്ദി പറയും. അപ്പൊ എന്തായാലും നിരവധി ആളുകൾ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പൊ നമ്മള് ജസ്റ്റ് ഇപ്പൊ ഇതില് സെന്റ് മേരീസ് എന്ന ബസ്സിലാണ് ഉള്ളത്. ഇതുപോലെ 22 ബസ്സുകളാണ് ഇതിനുമായിട്ട് മുന്നിട്ട് ഇറങ്ങി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവർക്കും വലിയൊരു ആകാംക്ഷയിലാണ്, വലിയൊരു തുക സമാഹരിക്കുന്നത്. എന്തായാലും പുതിയ എത്രത്തോളം കിട്ടിയെന്നുള്ളതൊക്കെ നാളത്തെ വാർത്തകളിൽ വരുന്നതായിരിക്കും. നമ്മളിപ്പോ അപ്രതീക്ഷിതമായിട്ട് നമ്മളൊന്നും മുൻകൂട്ടി നിശ്ചയിച്ചല്ല, നമ്മൾ ബസ്സിന്റെ ഓണറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ, കാരണം ബസ്സുകളൊക്കെ ഒരു വലിയ പ്രതിസന്ധിയിലാണ്, അതൊക്കെ നമുക്കറിയാം, ഈ കോവിഡിന് ശേഷമൊക്കെയുള്ള ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവുമ്പോൾ എന്താണ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രം, പേരിൽ കൊണ്ടുപോകാൻ മാത്രം തന്നെയുള്ളൂ. അതിനിടയ്ക്ക് നമുക്ക് ഇങ്ങനൊരു ആള് കഴിയാണ്ട് ഈ കാര്യം നമ്മുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ സഹകരിച്ചിട്ട് ജീവൻ കിട്ടുന്നത് എന്താണോ അത് നമുക്ക് ആൾക്ക് കൊടുക്കുക എന്നാണ് ചെയ്യുന്നത്. ജീവൻ രക്ഷിക്കാൻ പറ്റാവുന്ന കാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ തോന്നുന്നു. എത്ര ബസ്സുണ്ട് ചേട്ടന്? ഒരു വണ്ടിയുണ്ട്. എന്തായാലും നിങ്ങൾക്കൊരു ആശംസ നേരെയാണ്. കാരണം ഒരു കാര്യത്തിൽ പ്രവർത്തനം നമ്മൾ ഈ വീഡിയോയുമായിട്ട് ഇവന്റെ ആദ്യം ഏറ്റവും ആദ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയൊരു വല്ലാത്തൊരു അവസ്ഥയിലാണ് വൻ, കാലിന് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ. അപ്പൊ എന്തായാലും വലിയൊരു കാര്യം പ്രവർത്തനം ഒരിക്കൽ കൂടി. ഓൾ ദി ബെസ്റ്റ്. എങ്ങനെയാണ് കാണുന്നത്? വളരെ നല്ല കാര്യം. ജനങ്ങളാൽ കഴിയുന്നത് സഹായിക്കണമില്ല, അതന്നെ ഏറ്റവും വലിയ നന്മ. ഓക്കെ. നമസ്കാരം. ഇപ്പൊ നമ്മൾ കണ്ണാറ ഓട്ടോ സ്റ്റാൻഡിലാണ്. ഈ ബസ്സുകാരോടൊപ്പം തന്നെ ഓട്ടോക്കാരും ഇങ്ങനെ ഇതിലൊരു പങ്കാളിത്തായെന്ന് പറഞ്ഞു. നമസ്കാരം ചേട്ടാ, നിങ്ങളും ഇതില് പങ്കാളിയായെന്ന്? ഞങ്ങള് നേരിട്ട് പങ്കാളികളല്ല, എന്നാലും നമ്മുടെ NRMS കണ്ടക്ടർ ഗോപി ചാലിന് ക്യാപ്പിനും ഇവിടെ വരും. അപ്പൊ ഞങ്ങളുടെ അടുത്ത് ഷെഡിലെ വന്നിരിക്കുക. അപ്പൊ ഞങ്ങളുടെ വകയായിട്ട് ഞങ്ങൾ ചെറിയൊരു സംഭവം. നല്ല കാര്യമല്ലേ നടത്തുന്നത്? എന്തായാലും വേർതിരിവില്ലാതെ ഒരു നാട് മുഴുവൻ ഒന്നിച്ചിരിക്കുകയാണ്. നിങ്ങൾക്കും ഓൾ ദി ബെസ്റ്റ്. പ്രവർത്തനത്തെ കുറിച്ച് പറയാനുള്ളത് നല്ലൊരു ഇത് തന്നെയാണ്. ഇപ്പോൾ നടക്കുന്ന സംഭവത്തിൽ ഇങ്ങനെ കാരുണ്യ ഒരു ഒരാൾ മുന്നോട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരാൾ കൂടെ കണ്ടെങ്കിൽ എല്ലാവരുടെയും കൈത്താങ്ങുന്നുള്ള രീതിയിൽ തന്നെ അയാൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും. എന്താ പേര്? എൻ്റെ പേര് ബിജു. തൃശ്ശൂർ പീച്ചിറാം റൂട്ടിൽ ഓടുന്ന 22 ബസ്സുകൾ അല്ലേ ചേട്ടാ? 22 ബസ്സുകൾ. അപ്പോൾ ഈ ഒരു കാരുണ്യ പ്രവർത്തനത്തിന് എങ്ങനെയാണ് നിങ്ങൾ നോക്കി കാണുന്നത്? സഹായമായിട്ട് കാണുന്നു. സഹായമായിട്ട് കാണുന്നു. കളക്ഷൻ തുക മൊത്തം കൊടുക്കുക, അതിന് നമ്മള് നമ്മുടെ കയ്യിലെടുത്ത ഡീസൽ അടിക്കുക, നമ്മുടെ ശമ്പളം കൊടുക്കുക. ഇതിനൊന്നും നമുക്കില്ലെന്ന് ഇല്ല. ഇവിടെ നിന്ന് കിട്ടുന്ന മുഴുവൻ തുകയും അവന് കൊടുക്കാനുള്ള. എന്തായാലും ഈ ഒരു കാരുണ്യ പ്രവർത്തനം എന്തായാലും അടിപൊളിയാണ്. എല്ലാവർക്കും ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾക്കും അനുഗ്രഹങ്ങളെല്ലാം നേരുന്നു. നമുക്ക് പറയാനുള്ളത് ഇതൊരു നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു വയ്യാത്തൊരു ആൾക്കുള്ള സഹായം നമ്മളും നമ്മളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ വണ്ടി യാത്രക്കാരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പൈസ സംഭാവന ഇടുന്നുണ്ട്. പിന്നെ വഴിയിൽ ഓട്ടോ തൊഴിലാളികൾ നമുക്ക് നമ്മൾ തടഞ്ഞു നിർത്തിയിട്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പൈസ അവരെ കൊണ്ട് കഴിയാവുന്നത് നമുക്ക് തരുന്നുണ്ട്. പിന്നെ പൊതുവെ ഇപ്പോൾ യാത്രയ്ക്ക് ആൾക്കാർ ഇന്ന് കുറവാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് ഇപ്പോൾ ഒരു ഇടതൂർത്ത് അങ്ങനെ ആയിരുന്നു എന്നെങ്കിൽ ഇതിന് കുറച്ച് കൂടി കൂടുതൽ. എന്തായാലും ഈ ഒരു കാരുണ്യ പ്രവർത്തനം നടക്കുകയാണ്. നമ്മളുടെ വീഡിയോ കാണുന്നവർ പരമാവധി ഇന്നത്തെ ദിവസം യാത്ര ചെയ്യുന്നവർ പീച്ചിറാം ബസ്സിൽ യാത്ര ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളാലാവുന്നത് ബസ് ചാർജ് എന്നുള്ളതല്ല, ഈ ഒരു പയ്യൻ്റെ ഹരീഷൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത്. അതിൽ നിങ്ങളും പങ്കാളിയാവുക. പങ്കാളിയാവുന്ന എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക. കാരണം ഇതുപോലെ വരുന്ന സമയത്ത് എവിടെയാണെങ്കിലും നിങ്ങൾ സഞ്ചരിക്കുന്നത് ഏത് ദിശയിലാണെങ്കിലും ഇതുപോലെ ഒരു കൂട്ടം ബസ്
ഓണേഴ്സ് സഹകരിക്കുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം ചേരുക, പങ്കാളികൾ നോക്കുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പൊ ഹരികൃഷ്ണന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കാരുണ്യ ബസ് യാത്രയുടെ ഭാഗമായിട്ടുള്ളത് പീച്ചിലാം വെള്ളക്കാരി തടത്തിൽ ഓടുന്ന ബസ്സുകൾ മാരായ്ക്കൽ, പയ്യനം, പൂഞ്ചറ, തെക്കുംപാടം, മേലേച്ചറ, മയിലാട്ടുംപാറ, തൃശൂർ എന്നീ ഭാഗത്തൂടെ ഓടുന്ന ബസ്സുകളാണ്. അമ്മ ഗ്രൂപ്പിൻ്റെ രണ്ട് ബസ്സുകൾ സെൻറ്റ് മേരീസ്, ലവ്യം ഗ്രൂപ്പിൻ്റെ രണ്ട് ബസ്സുകൾ കോതോട്ടിൽ, കൈമല, എൽനമോൾ, ഇഷൽ, കീർത്തനം, മഹിമ, എൻ ആർ എം എസ്, മോൺസി, ശിവപ്രസാദം, സന്നിധാനം, ഇ വി യു, കാശിനാഥൻ, ശ്രീരാമ, മൂൺലൈറ്റ്, കമ്പിളി, ധനഞ്ജയ്, കാവിലമ്മ എന്നീ ബസ്സുകളാണ് ഈ ഒരു കാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിൽ നിങ്ങളും പങ്കാളികളാവുക. നമ്മുടെ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.